പ്രണവ് മോഹൻലാലിന് ഇന്ന് പിറന്നാൾ. ഇപ്പോഴത്തെ യുവത്വം ഒക്കെ ആഗ്രഹിക്കുന്ന പോലെ തൻ്റെ ജീവിതം ആസ്വദിച്ച് തീർക്കുന്ന ഒരു യുവത്വം കൂടിയാണ് നമ്മുടെ പ്രണവ് എന്ന് പറയുന്നത്. കേരളക്കരയുടെ സ്വന്തം അപ്പു. നമ്മുടെ അപ്പുവിനെ ഇപ്പോഴല്ല, പണ്ട് മുതലേ തന്നെ മുഖം നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. കാരണം എന്ന് പറയുന്നത്, നമ്മളുടെ ഒന്നാമൻ എന്ന മോഹൻലാൽ ചിത്രത്തിൽ മോഹൻലാലിൻ്റെ കുട്ടിക്കാലം അഭിനയിച്ചത് പ്രണവ് മോഹൻലാലായിരുന്നു. ശേഷം പുനർജനി എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിന് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റിനുള്ള കേരള സംസ്ഥാന അവാർഡും പ്രണവിന് സ്വന്തം. ശേഷം പഠനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന പ്രണവ് പിന്നീട് എത്തുന്നത് 2015 പാപനാശം, ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന ചിത്രങ്ങളിൽ ബിഹൈൻഡ് ക്യാമറയായിരുന്നു, അതായത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് പിന്നെ പ്രണവ് എത്തുന്നത്. പിന്നെ അഭിനയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് 2018 ആദി എന്ന ചിത്രത്തിലൂടെയായിരുന്നു. ശേഷം ഇപ്പോൾ മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന് ഹൃദയം എന്ന ചിത്രം വരെ എത്തി നിൽക്കുന്നു നമ്മളുടെ അപ്പുവിന്റെ അഭിനയ ജീവിതം. ഇനി ഒരുപാട് ചിത്രങ്ങൾ അപ്പുവിൻ്റെതായിട്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. കൂടാതെ അഭിനയ ജീവിതം പോലെ തന്നെ പേഴ്സണൽ ലൈഫും ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒരാൾ കൂടി ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, അപ്പുവിനെ കിട്ടാൻ തന്നെ പ്രയാസമാണ്, റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളിലായിരിക്കുന്നത്, കാരണം അതുപോലെ എൻജോയ് ചെയ്ത് പോവുകയാണ്. ഇനിയും അതുപോലെ എൻജോയ് ചെയ്യാൻ വേണം അപ്പു. അതുപോലെ തന്നെ ഒരുപാട് നല്ല ചിത്രങ്ങൾ നമുക്ക് അപ്പുവിൻ്റെതായിട്ട് ആവശ്യമുണ്ട്. ഓൺ സ്ക്രീനിലായാലും ഓഫ് സ്ക്രീനിലായാലും മോഹൻലാലിൻ്റെ മകൻ എന്ന ഒരു ലേബല് ഒട്ടും മിസ്യൂസ് ചെയ്യാത്ത, അതായത് ഒരു ജാട പോലും കാണിക്കാത്ത ഒരു താരപുത്രം കൂടിയാണ് നമ്മുടെ അപ്പു എന്ന് പറയുന്നത്.